നിരൂപകരുടെ ആ മണ്ഡലത്തിൽ ഞാൻ ഒട്ടും സ്വീകാര്യമായിരുന്നിട്ടില്ല എന്താന്ന് വെച്ചാൽ ഒരു പുരുഷനോടൊക്കെ ഒപ്പം മത്സരിക്കാൻ മാത്രമൊന്നും സ്ത്രീകളായിട്ടില്ല എന്നുള്ള ഒരു ധാരണ പൊതുവേ പണ്ഡിതപക്ഷത്തിനുണ്ട് എല്ലാവർക്കും പിന്നെ ചിലരുണ്ട് ഇപ്പോൾ ഭാഷ പോലെയുള്ള ആളുകളൊക്കെ വളരെ ഉദാരമായിട്ടുള്ള ഒരു സമീപന രീതി ഈ പരിചയവും സൗഹൃദം പക്ഷേ എല്ലാവർക്കും അതുപോലെ ഒരു ഔദാരിയൊന്നുമില്ല ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ അങ്കണത്തിൽ വെച്ചാണ് ഒരു വലിയ സാമുദായിക സംഘടന ഉണ്ടായി ഒരുപാട് ആളുകൾ ചത്തു ചോര പുഴ ഒഴുകി അപ്പോൾ ആളുകൾക്ക് എത്ര മുസ്ലിംസ് മരിച്ചു എത്ര ഹിന്ദുക്കൾ മരിച്ചു എത്ര ക്രിസ്ത്യാനികൾ മരിച്ചു എന്നാണ് അറിയേണ്ടത് ചോര കൊണ്ട് ചോര നോക്കിയാൽ അതറിയില്ലല്ലോ അപ്പോൾ തീർച്ചയാക്കി ദേവനോട് തന്നെ പറയാം എത്ര പേര് ദേവൻ കണക്കെടുത്തിട്ട് പറഞ്ഞ ഇത് അഖിതത്തിൻ്റെ കവിതയിലുള്ളതാണ് ഞാൻ ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ രക്തം കണ്ടില്ല ഞാൻ കണ്ടത് എ ഒ ബി ആണ് ബുദ്ധി പ്രവർത്തിക്കാതെ ആയി വന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുന്നതിനുള്ള ഒരേ ഒരു യുക്തി ബുദ്ധി പ്രവർത്തിക്കുന്ന ജീവിച്ചിരിക്കണമെങ്കിൽ എപ്പോൾ ബുദ്ധി പ്രവർത്തിക്കാതായോ ആ നിമിഷം മുതൽ മനുഷ്യൻ മരിക്കണം കുറുപ്പാഷ് ലേഖനം കണ്ടിട്ട് എന്നോട് പറഞ്ഞു ലിയാവും മാരാരെയും വിമർശിക്കാൻ മാത്രമൊന്നും വളർന്നിട്ടില്ല അതുകൊണ്ട് ലീലാവുജി ഇങ്ങനെയൊന്നും എഴുതരുതെന്ന് എന്നാണ് പറഞ്ഞു പക്ഷേ ഇതേ മാഷന്യാണ് കൊണ്ടശ്ശേരിയുടെ പറ്റി ഞാൻ വിമർശിച്ച് എഴുതിയപ്പോൾ സാഹിത്യ പരിഷത്ത് പബ്ലിഷ് ചെയ്തത് അപ്പോൾ വാൽമീരാമായ ഞാൻ വിവർത്തനം ചെയ്തപ്പോൾ വാൽമീരാമായണത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് എനിക്ക് നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് ആരാരും പലപ്പോഴും ട്വിസ് ചെയ്തിട്ടത് ആശയങ്ങൾ ട്വിസ് ചെയ്തിട്ടാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് എൻ്റെ തോന്നൽ അപ്പോൾ അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോഴുതിയില്ലയെന്നുണ്ടെങ്കിൽ വേറൊരാളെഴുതുവോ ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണം ശബരിമല ഇഷ്യൂ ആണ് അപ്പം നിത്യ ബ്രഹ്മചാരി ആണ് പറയുന്നത് വെറും ലോജിക്ക് വെച്ചിട്ട് ബ്രഹ്മചാരികൾ വലിയ മനുഷ്യരും ഉണ്ട് മനുഷ്യരും നിത്യബ്രഹ്മചാരിയും സ്വാമി വിവേകാനന്ദൻ നിത്യബ്രഹ്മചാരിയാണ് ശ്രീരാമരമഹംസം വിവാഹം ചെയ്തെങ്കിലും നിത്യബ്രഹ്മചാരിയാണ് ശ്രീനാരായണ ഗുരു നിത്യ ബ്രഹ്മചാരിയാണ് ഇവരൊക്കെ ബ്രഹ്മചാരികളാണ് ഇവർക്ക് ആർക്കെങ്കിലും സ്ത്രീ ദ്വേഷുണ്ടോ അപ്പോൾ മനുഷ്യരായിട്ടുള്ള ബ്രഹ്മചാരികൾക്ക് സ്ത്രീകളോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ല അതെ രണ്ടുമില്ല ദോഷവും ഇല്ല രാഘവുമില്ല അപ്പം ദേവൻ നമ്മൾ ആരാധിക്കുന്ന ദേവൻ നമ്മളിൽപ്പെട്ട മനുഷ്യരെക്കാൾ താഴെയാണ് അപ്പോൾ വ്യാനന്ദനേക്കാളും ശ്രീരാമകൃഷ്ണ പരമഹംസനേക്കാളും ശ്രീനാരായണ ഗുരുവിനേക്കാളും ഒരുപടി താഴെയാണ് ശബരിമല അയ്യപ്പെന്ന് സങ്കല്പ പറയേണ്ടി വരില്ലേ അത് നമ്മുടെ കെ എസ് രാധാകൃഷ്ണൻ ഉണ്ടല്ലോ പബ്ലിഷ് ആ രാധാകൃഷ്ണൻ വീക്ഷണത്തിൽ തുടക്കത്തിൽ ജോലി ചെയ്യേണ്ട കാലമാണ് അയാൾ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വന്നിട്ട് പെട്ടെന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ ഈ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ആരോ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ രാധാകൃഷ്ണൻ അപ്പോൾ ഞാൻ പുറത്തുപെട്ട് പറഞ്ഞു രാധാകൃഷ്ണൻ ഫോട്ടോ പബ്ലിഷ് ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ ക്ലാസ് എടുക്കുന്നത് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയൊന്നും അതുകൊണ്ട് അത് കൊടുക്കാൻ പാടില്ല അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പോയി പിറ്റേ ദിവസം വീക്ഷണത്തിൽ അത് കൊടുത്തു ഇത് ഇതാണ് ഇവരെ പ്രൊവോക്ക് ചെയ്തത് അവർ പിന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞങ്ങളുടെ ചോരി ഞങ്ങളുടെ വിയർപ്പ് നക്കി നക്കി കുടിക്കുന്നവളെ ഭദ്രകാളി ഇതാണ് ഞാനതിങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കണെന്താണെന്ന് വെച്ചാൽ ആ പലറവണ അവരിതിങ്ങനെ അലറി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അമ്പത് ശതമാനം പെട്ടേ മുപ്പത്തി മൂന്ന് ശതമാനമെങ്കിലും സ്ഥാനാർത്ഥിത്വം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ശരി ശാക്തീകരണം എന്ന് പറയണതിന് എന്താർത്ഥം രാഷ്ട്രീയക്കാരമൊക്കെ പറയുന്നുണ്ട് പക്ഷെ ചെയ്യുമ്പോൾ അതില് ഈ സ്ത്രീ മതിലുണ്ടായില്ലേ കുറച്ചുകാലം മതിലിൽ ചെന്ന് നിൽക്കാൻ ഇത് ഇടതുപക്ഷക്കാരുടെ നിർബന്ധം കൊണ്ട് ഞാനും പോയി എന്നുള്ളത് ശരിയാണ് അന്ന് പ്രസംഗിക്കേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ മതിലിൻ്റെ വതിൽ കെട്ടിണ്ടല്ലോ ഈ മതിലിൻ്റെ സംസ്കാരം ലക്ഷൻ കാലത്ത് സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിൽ പ്രകാശിപ്പിക്കും എന്നുണ്ടെങ്കിൽ ഇതിനർത്ഥമുണ്ട് നേരെ മറിച്ച് അതില്ലെങ്കിൽ ഈ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് രാഷ്ട്രീയക്കാരനെ മുമ്പിൽ വെച്ച് പ്രസംഗിച്ചു എറണാകുളത്ത് വെച്ച്